യൂനസ് വിനോദ എഴുതിയ നിലാപക്ഷിയുടെ പ്രണയം എന്ന ചെറുകഥ. അവതരിപ്പിക്കുന്നത് റംലയം ഇക്ബാൽ. നിലാപക്ഷിയുടെ പ്രണയം. ആശുപത്രി കിടക്കയിൽ കിടന്നുകൊണ്ട് മാനസിയുടെ ചിന്തകൾ ഏറെ പിറകിലേക്ക് സഞ്ചരിച്ചു. തലയ്ക്കകത്തുകൂടി ആരോ മൂളിപ്പാട്ടുപാടി ഓടിപ്പോകുന്നു. ചിന്തകൾ കാടുകയറുന്നു. ചില സമയത്ത് ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്ന് എനിക്ക് പോലും അറിയില്ല. ചെറുപ്രായത്തിലെ നല്ല ഓർമ്മകൾ ഓരോന്നായി മനോമുഖരത്തിൽ തെളിഞ്ഞു വന്നു. വിവാഹം നടന്നതു മുതൽ ഓരോന്നായി ഓർത്തെടുക്കാൻ ശ്രമിച്ചു. കഥകൾ എഴുതാൻ തുടങ്ങിയത് എന്നാണെന്ന് എനിക്ക് ഓർമ്മയില്ല. വിവാഹിതയായ ശേഷമാണ് എഴുതണമെന്ന് തോന്നിയത്. ഞാൻ എഴുതി വച്ചിരുന്ന കഥ യാദൃശ്ചികമായി ഭർത്താവിൻ്റെ സഹോദരി കാണുകയും സോഷ്യൽ മീഡിയയിലൂടെ വൈറലാകുകയും ചെയ്തപ്പോൾ കൂട്ടുകാരികളും അയൽപ്പക്കക്കാരും നിരന്തരം എഴുതാൻ പ്രേരിപ്പിച്ചു. കുറച്ചു കഥകൾ കൂടി എഴുതി. വാട്സപ്പ് ഗ്രൂപ്പിൽ നല്ല അഭിപ്രായങ്ങൾ കിട്ടി. അതൊക്കെ കണ്ട ഭർത്താവിന് ഞാൻ കഥകൾ എഴുതുന്നതിൽ താല്പര്യമില്ലെന്നത് മനസ്സിലായപ്പോൾ എഴുത്ത് തുടക്കത്തിൽ തന്നെ അസ്തമിച്ചു. വിവാഹത്തിന് മുമ്പ് ആകെ ഒരു പ്രേമലേഖനമാണ് എഴുതിയത്. വീടിന് കുറച്ചകലെ താമസിക്കുന്ന മറ്റൊരു സമുദായത്തിലുള്ളൊരു വലിയൊരു സമ്പന്നൻ്റെ മകൻ. ചെറുപ്രായത്തിലെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചത്. വീട്ടിലും നാട്ടിലും അറിഞ്ഞപ്പോൾ അത് വലിയ പ്രശ്നമായതിനാൽ ആ നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് താമസം മാറ്റേണ്ടി വന്നു. അക്കാര്യങ്ങളെല്ലാം എൻ്റെ ഭർത്താവ് പിന്നീട് അറിഞ്ഞതു മുതൽ എന്നെ ശാരീരികമായി ഉപദ്രവിക്കുകയായിരുന്നു. ഭാര്യ എന്നാൽ അയാൾക്ക് രാത്രിയിലെ ഒരു ഉപകരണം മാത്രമായിരുന്നു. കാണാൻ ഭംഗിയുള്ള എനിക്ക് സുന്ദരമായ ശരീരപ്രകൃതമായിരുന്നു. എൻ്റെ മാംസളമായ ഭാഗങ്ങൾ അയാൾക്കൊരുതരം ഭ്രാന്തായിരുന്നു. പല രാത്രികളും ഞാൻ പശുവായി മാറുമായിരുന്നു. മറ്റാരുമായും പങ്കുവെക്കാനാകാത്ത തരത്തിലുള്ള ലൈംഗിക വൈകൃതങ്ങളുടെ ഉടമയായിരുന്നു അയാൾ. പല പീഡനങ്ങളും മകൻ്റെ മുമ്പിൽ വെച്ചായത് എനിക്ക് സഹിക്കാൻ കഴിയാത്തത്ര വലുതായിരുന്നു. മകനടുത്തുള്ള പകൽ പോലും അയാളുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കേണ്ടി വന്നു. അമിതമായപ്പോൾ ആത്മഹത്യ ചെയ്യുന്നതിനെ പറ്റിയും അതല്ലെങ്കിൽ അയാളെ കൊല്ലാൻ വരെയും ഞാൻ ആലോചിച്ചു. കേസും കോടതിയും ശിക്ഷയും പിന്നീടുള്ള എൻ്റെയും മകൻ്റെയും ജീവിതവും ആലോചിച്ചപ്പോൾ അത്തരം തീരുമാനത്തിൽ നിന്ന് ഞാൻ പിന്തിരിഞ്ഞു. മകന് 5 വയസ്സായപ്പോൾ എൻ്റെ 25-ാമത്തെ വയസ്സിൽ ആ ബന്ധം ഞാൻ ഉപേക്ഷിച്ചു. പിന്നീടാണ് എഴുത്തിൻ്റെ ലോകത്തിലേക്ക് ഞാൻ വീണ്ടും സജീവമായത്. വിവാഹം കഴിഞ്ഞ് ജോലിക്ക് പോകാൻ ഭർത്താവ് സമ്മതിച്ചിരുന്നില്ല. നിരന്തര പരിശ്രമ ഫലമായി എനിക്ക് സർക്കാർ സർവീസിൽ ജോലി ലഭിച്ചു. ആ ജോലിയാണ് ഈ ബന്ധം ഉപേക്ഷിക്കാൻ എനിക്ക് പ്രേരണയായത്. കുറേ നാളുകൾക്ക് ശേഷം എൻ്റെ സഹപ്രവർത്തകയുടെ നിരന്തര പ്രേരണ കൊണ്ട് വീണ്ടും എഴുത്തിൻ്റെ ലോകത്ത് സജീവമാകാൻ എനിക്ക് കഴിഞ്ഞു. കഥകളും കവിതകളും ലേഖനങ്ങളും കൊണ്ട് സജീവമായപ്പോൾ സോഷ്യൽ മീഡിയകളിലൂടെ പുതിയ സൗഹൃദങ്ങളുണ്ടായി. ഒരു പുതിയ വാട്സപ്പ് ഗ്രൂപ്പിലെ എൻ്റെ രംഗപ്രവേശനം പലർക്കും ഇഷ്ടപ്പെട്ടു. യാദൃശ്ചികമായി അല്പവസ്ത്രധാരിണിയായി വീട്ടിൽ നിൽക്കുന്ന എൻ്റെ ഒരു ഫോട്ടോ അറിയാതെ ഗ്രൂപ്പിൽ വന്നു. ഒരാൾ എൻ്റെ വാട്സപ്പിൽ വന്ന് ആ തെറ്റെൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. അദ്ദേഹത്തോടെ എനിക്ക് വളരെ ഇഷ്ടം തോന്നാൻ പിന്നീട് പല കാരണങ്ങളുമുണ്ടായി. എൻ്റെ എഴുത്തിന് പല വിധത്തിലുള്ള പ്രോത്സാഹനങ്ങളും നൽകി. പലവിധ തെറ്റുകൾ തിരുത്തി നൽകി. വ്യത്യസ്ത സാഹിത്യ ഗ്രൂപ്പുകളിലും അംഗമാക്കിയത് എൻ്റെ വളർച്ചയ്ക്കും വലിയ പ്രചോദനമായി. പുതിയ പുതിയ സൗഹൃദങ്ങളുണ്ടായി. എൻ്റെ ജീവിതത്തിലും സന്തോഷം എന്തെന്നറിയാൻ കഴിഞ്ഞു. ഭർത്താവിൻ്റെ പീഡനങ്ങൾ കൊണ്ട് ജീവിതം അവസാനിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചിരുന്ന എൻ്റെ മനസ്സിൽ ഭർത്താവിൻ്റെ ഓർമ്മകൾ പോലും ഉറക്കം നഷ്ടപ്പെടുത്തുന്നതായിരുന്നു. മറ്റാർക്കും മുഖം കൊടുക്കാതെ അപകർഷതാബോധത്തോടെ ജീവിച്ചിരുന്ന എന്നിൽ പുതിയ സൗഹൃദങ്ങൾ കൊണ്ട് കുറേ മാറ്റങ്ങളുണ്ടായി. എൻ്റെ മനസ്സ് പോലെ ശരീരവും ഉന്മാദലഹരിയിലായി. അദ്ദേഹവുമായുള്ള സംഭാഷണങ്ങൾ എനിക്കേറെ ഹൃദ്യമായി. ആ വാക്കുകളുടെ മാസ്മരികതയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രചോദനമായി. അദ്ദേഹത്തിനെ എനിക്ക് ബഹുമാനമായി, ആരാധനയായി. നേരിൽ കണ്ടിട്ടില്ലെങ്കിലും ഫോണിൽ സംസാരിച്ചിട്ടില്ലെങ്കിലും ഒരു ദിവസം പോലും അദ്ദേഹത്തിന് സന്ദേശം അയക്കാത്ത ദിവസങ്ങളില്ല. വല്ലപ്പോഴും മാത്രം പ്രതികരിക്കുന്ന അദ്ദേഹം എന്നോട് സംസാരിക്കുന്നതിനെന്തോ വിമുഖത കാണിക്കുന്നതായി അനുഭവപ്പെട്ടു. എനിക്ക് അദ്ദേഹം പ്രതികരിക്കാത്തതിൽ വളരെ വിഷമം അനുഭവപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മറുപടിക്കായി ദിവസങ്ങളോളം കാത്തിരുന്നു. ഊണില്ല, ഉറക്കമില്ല, ജോലിയിൽ ശ്രദ്ധയില്ല, എന്തോ ഒരു തരം മരവിപ്പ്. ഞാൻ തുരുതുരാ സന്ദേശം അയക്കും. പലവിധ സംശയങ്ങളുമായി ഏതു നേരവും അദ്ദേഹവുമായി സംസാരിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്നതാണ്. ഒരു ദിവസം സഹികെട്ട് വീഡിയോ കോൾ ചെയ്തു. അദ്ദേഹം അത് കട്ട് ചെയ്ത് വിളിച്ചത് എന്തിനാണെന്ന് സന്ദേശം അയച്ചു. കുറച്ചു നേരം ഞങ്ങൾ സാഹിത്യപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്തു. എനിക്കത് വളരെ സന്തോഷമുണ്ടാക്കി.
കുറേ ദിവസങ്ങളായി ഭക്ഷണമൊന്നും കഴിക്കാതെയും ഒരു ഉന്മേഷമില്ലാതെയും മൂകയായി നടന്ന ഞാൻ അന്ന് വളരെ സന്തോഷിച്ചു. അദ്ദേഹത്തിൻ്റെ വീട്ടിലെ വിവരങ്ങൾ പല പ്രാവശ്യമായി ചോദിച്ച് മനസ്സിലാക്കി. ഭാര്യയും 3 പെൺമക്കളും, 2 മക്കളും വിവാഹം കഴിഞ്ഞു. 3-ാമത്തെ മകളുടെ വിവാഹം അടുത്തു തന്നെ നടക്കും. അതിൻ്റെ കുറേ തിരക്കുകളുണ്ടെന്നും അതിനെ കുറച്ച് ദിവസം ശല്യപ്പെടുത്തരുതെന്നും പറഞ്ഞിരുന്നു. അതെനിക്ക് ഏറെ വിഷമമുണ്ടാക്കി. ഒരു തരം ഭ്രാന്ത് പോലെ, ഒന്നിനും ഒരു ഉന്മേഷമില്ല. അത്രയും ദിവസം ഞാൻ എങ്ങനെ കഴിഞ്ഞു എന്നറിയില്ല. അദ്ദേഹത്തോട് എന്തൊക്കെയോ പറയണമെന്നുണ്ട്. പേടികൊണ്ട് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. എനിക്ക് അദ്ദേഹത്തോട് ഒരിഷ്ടമുണ്ട്. അത് പ്രണയമാണോ എന്നറിയില്ല. ഏതു നേരവും അദ്ദേഹത്തോട് സംസാരിക്കാൻ ഹൃദയം വെമ്പൽ കൊള്ളുന്നു, ഹൃദയം തുടിക്കുന്നു. അതാണോ പ്രണയം? എനിക്കറിയില്ല. എന്തുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്നുവെന്നതിന് എനിക്കുത്തരമില്ല. എൻ്റെ ആത്മാവിലും ഹൃദയത്തിലും അദ്ദേഹമുണ്ട്, അത്രമാത്രം. സ്വന്തം പ്രണയി അടുത്തില്ലെങ്കിൽ പോലും മറ്റൊരിണയെ കാംക്ഷിക്കാതെ പ്രണയത്തെ കൊണ്ടുപോകാൻ എനിക്ക് എത്ര നാൾ കഴിയുമെന്നറിയില്ല. എന്നും അദ്ദേഹവുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു, ഒരു ദിവസം നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ കാണാമെന്ന് പറഞ്ഞത് വളരെ സന്തോഷമായി. എന്നെങ്കിലും അദ്ദേഹത്തോടുള്ള പ്രണയം പറയാൻ കഴിയുമെന്ന പ്രതീക്ഷയോടെ എന്നും ആ ഓർമ്മകളുമായി ഞാൻ മൂകമായി പ്രണയിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് എൻ്റെ നിലാപക്ഷിയുടെ പ്രണയം എന്ന നോവലിന് പ്രശസ്ത സാഹിത്യകാരൻ്റെ പേരിലുള്ള അവാർഡ് ലഭിക്കുന്നത്. തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന സമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിനും അവാർഡുണ്ടെന്ന വിവരം അറിയുന്നത് എനിക്ക് കിട്ടിയതിനേക്കാൾ എന്നെ ഏറെ സന്തോഷിപ്പിച്ച കാര്യം അതാണ്. കൂടാതെ അദ്ദേഹത്തെ നേരിൽ കാണാനും സംസാരിക്കാനും കഴിയുമെന്നതും എനിക്കെൻ്റെ പ്രണയം പങ്കുവെക്കാനുള്ള അവസരമായി ഉപയോഗിക്കാം എന്ന പ്രതീക്ഷയുമുണ്ട്. കോഴിക്കോട് നിന്ന് പുറപ്പെട്ട അദ്ദേഹത്തിൻ്റെ കാറിൽ തൃശ്ശൂരിൽ നിന്ന് ഞാനും മകനും കയറി. ആലപ്പുഴയിലെത്തി ഉച്ചഭക്ഷണം കഴിഞ്ഞ് യാത്ര തുടങ്ങിയ ഞങ്ങൾ സഞ്ചരിച്ച കാർ എതിരെ വന്ന സർക്കാർ ബസ്സുമായി കൂട്ടിയിടിച്ചു. ആരൊക്കെയോ ഓടിക്കൂടി ഞങ്ങളെ ആശുപത്രിയിലാക്കി. ആ സ്ത്രീ ഒഴിച്ച് മറ്റാരും രക്ഷപ്പെട്ടിട്ടില്ലെന്ന് ആരോ പറയുന്നത് അർദ്ധബോധാവസ്ഥയിൽ ഞാൻ കേട്ടു. യുനസ് വിനോദയുടെ നിലാപക്ഷിയുടെ പ്രണയം എന്ന ചെറുകഥ ഇവിടെ അവസാനിക്കുന്നു. നന്ദി.